നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി സഖാക്കളായാലും പാർട്ടി നേതാവിൻ്റെ, പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി വെറുതെ വിടില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗവും ആന്തൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷയുമായ PK ശ്യാമളയെ സൈബറിടങ്ങളിൽ അപമാനിക്കാൻ ശ്രമിച്ചതിനാണ് 17 പേർക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. 15 പേർക്ക് പരസ്യ ശാസന, 2 പേരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി പരിധിയിൽപ്പെടുന്ന 17 പേർക്കെതിരെയാണ് പാർട്ടി ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി. 1 വർഷത്തേക്കാണ് 2 പേർക്ക് സസ്പെൻഷനും കൊടുത്തിരിക്കുന്നത്. പ്രവാസി വ്യവസായിയായിരുന്ന സാജന്റെ വലിയൊരു സ്വപ്നമായിരുന്നു പാർത്താസ് കൺവെൻഷൻ സെന്റർ. ഈ കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാതെ വന്നതോടെ സാജൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിൽ PK ശ്യാമളയ്ക്ക് വീഴ്ച പറ്റി എന്ന് പാർട്ടിയുടെ നിരവധി കോണുകളിൽ നിന്ന് അന്നേ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. PJയരാജനും MB ജയരാജനുമൊക്കെ പരസ്യമായി ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. പാർട്ടിക്കുള്ളിൽ ഈ സംഭവം വലിയ ചർച്ചയായി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദമാണ് സാജന്റെ ആത്മഹത്യ ഉയർത്തിവിട്ടത്. തൊട്ടു പിന്നാലെ പാർട്ടിയിലെ ചിലർ ചില പ്രതികരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. സാജൻ ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ CPMന്റെ ഒരു പ്രാദേശിക നേതാവ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റിൽ ലൈക്കും കമന്റും നടത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരായ നടപടി. മന്ത്രി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ അപമാനിച്ചവർക്ക് കീറുകൃത്യമായ മറുപടി പാർട്ടി നൽകിയിരിക്കുന്നു. ഇതിൽ PJയരാജനുമുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. PK ശ്യാമളയ്ക്ക് നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ അന്ന് കൃത്യമായ വീഴ്ചയാണ് സംഭവിച്ചത്. CPM കോട്ടയായ ആന്തൂരിൽ ജില്ലാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണ യോഗം വരെ വിളിക്കേണ്ടി വന്നു. ശ്യാമളയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും പാർട്ടി കൂടെയുണ്ടെന്നും അന്നുറക്കെ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ്. PJയരാജനും MB ജയരാജനുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ PK ശ്യാമളയ്ക്കും ഗോവിന്ദൻ മാസ്റ്ററിനുമൊപ്പം കട്ടയ്ക്ക് നിന്നു കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി നേതൃത്വം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോഴും അതൃപ്തി പുകയുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞു കേട്ടത്. ആന്തൂർ സംഭവത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും PK ശ്യാമളയ്ക്കും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കുമൊക്കെ ക്ലീൻ ചിറ്റും നൽകി. ഏതു വിധേനയും ശ്യാമളയ്ക്കും നഗരസഭാ അധികൃതർക്കുമെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുക തന്നെയാണ് പാർട്ടി തന്ത്രം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഖാക്കളുടെ വായടപ്പിക്കാൻ അവർക്കിത്തിരി തിരക്കുകൂടും. PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തി നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇവരുടെ ഏകപക്ഷീയ പ്രവർത്തന ശൈലിയാണ് പാർട്ടി പ്രവർത്തകർക്ക് അവമതി ഉണ്ടാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യങ്ങൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇപ്പോൾ ഇടയാക്കുന്നു. കേരളത്തിലെ നിരവധി സ്ത്രീകളാണ് സൈബറിടങ്ങളിൽ അപമാനിക്കപ്പെടുന്നത്. അവർക്കൊക്കെ എന്ത് നീതിയാണ് CPM നേടിക്കൊടുക്കുന്നതെന്ന് സൈബറിടങ്ങളിൽ ചിലർ ചോദിക്കുന്നു. സർക്കാരും പോലീസുമൊക്കെ പല സൈബർ ആക്രമണങ്ങളിലും നോക്കുകുത്തിയാവുമ്പോൾ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രത്യേക പരിരക്ഷ. അതിനി പാർട്ടി സഖാക്കളായാലും വെറുതെ വിടില്ല എന്ന സന്ദേശമാണ് CPM നൽകുന്നത്. PK ശ്യാമളയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുടെ മുഴുവൻ മുനി ഉടയ്ക്കുക തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. എന്തായാലും ശ്യാമള വീണ്ടും ഏകപക്ഷീയ നിലപാടുകളിലൂടെ മുന്നോട്ടു പോകുന്ന കാഴ്ച. പാർട്ടി അണികളായാലും സഖാക്കളായാലും പ്രവർത്തകരായാലും ചെറിയ പ്രാദേശിക നേതാക്കളായാലും നിങ്ങൾക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉറപ്പു തന്നെ. ഇനിയും ഫേസ്ബുക്കിൽ പോസ്റ്റും കമൻറ്റുമൊക്കെ ഇടുമ്പോൾ ഇത്തിരി സൂക്ഷ്മത വേണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.